ഈ പിങ്കിനിടയിൽ ഒരു കണ്ടു മറന്ന മുഖം എവിടെയോ എവിടെയോ കണ്ടതുപോലെ. ഇപ്പൊ ഇവിടുന്ന് പോയതല്ലേ ഉള്ളൂ അല്ലേ, ഇപ്പൊ ഇവിടുന്ന് പോയതല്ലേ ഉള്ളൂ. പോയിട്ട് സ്റ്റേജിനുള്ള കൊതി തീർന്നില്ല, അതാണോ തിരിച്ചു വീണ്ടു വന്നത്? അപ്പൊ അങ്ങനെയും പറയാം. എന്തായാലും മധു, വെൽക്കം ബാക്ക് ടു അമൃത ടെലിവിഷൻ. താങ്ക് യു സർ, താങ്ക് യു. അപ്പൊ ലെറ്റ്സ് ഡാൻസ് 2 വിൻ ചെയ്തു, പിന്നെ ലെറ്റ്സ് ഡാൻസ് 3 ഗ്രൂമർ ആയി. അതിന്റെ ഇടയിൽ പിന്നെ എപ്പോഴെങ്കിലും വന്നിരുന്നോ? അതോ ഞാൻ എപ്പോഴും മാസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു ചെന്നൈയില്. ഒരു 3 ആയി മാസ്റ്ററിനെ അസോസിയേറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ചാളായിട്ട് എനിക്ക് പോകാൻ പറ്റാറില്ല. പക്ഷെ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ കണ്ടസ്റ്റന്റ്സിന്റെ അടുത്തും ഒരു നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണ ഒരു മാസ്റ്ററാണ്. ഇതിപ്പോ എന്റെ അനുഭവത്തിന്റെ പുറത്താണ് പറയുന്നത് എല്ലാവരുടെ അടുത്തും. കാരണം നമ്മൾ റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ട്, നമ്മൾ റിയാലിറ്റി ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1 നമുക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. നമ്മുടെ ഒരു സ്വപ്നമാണ് ശരിക്കും അബ്രോഡ് ഒരു ഷോക്ക് പോകണം, മാസ്റ്റേഴ്സിന്റെ ഒപ്പം പെർഫോം ചെയ്യണം എന്നുള്ളത്. അപ്പൊ എന്റെ ഫസ്റ്റത്തെ അബ്രോഡ് ഷോ കൊണ്ടുപോയത് മാസ്റ്ററാണ്. വളരെ സന്തോഷം നിറഞ്ഞൊരു സമയമായിരുന്നു. പിന്നെ അങ്ങനെ മാസ്റ്റർ കുറേ സ്ഥലത്തേക്ക് തന്നെ ട്രീറ്റ് ചെയ്യണ്ടായി ചെന്നൈ. അതുപോലെ കുറെ കുറെ ട്രെയിൻ ചെയ്യാനും പെർഫോം ചെയ്യാനും അവാർഡ് നൈറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ മാസ്റ്ററിനോട് മറക്കാൻ പറ്റാത്ത കടപ്പാടുണ്ട് എനിക്ക്. ഞാൻ ആദ്യമായിട്ട് ഒരു വലിയൊരു ഷോയിൽ ഡാൻസ് ചെയ്യിച്ച മാസ്റ്ററാണ്. ഇതുപോലെ എല്ലാ കണ്ടസ്റ്റിനും മാസ്റ്റർ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, ഡാൻസിനെ ജീവനായിട്ട് കാണാം. ഞാൻ എപ്പോഴും പറഞ്ഞ ഡയലോഗ് ആണ് ഡാൻസ് ഡാൻസ് ഡാൻസ്. ഇപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കൊറിയോഗ്രാഫർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഫസ്റ്റ് ഫിലിം കഴിഞ്ഞു, കാന്തരം എന്നായിരുന്നു പേര്. ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഫിലിം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, അത് അടുത്ത മാസം ജൂലൈ. സെക്കൻഡ് മൂവി പേര് ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. പിന്നൊരു കാര്യം പറയാനുള്ളത്, ജോൺ ചേട്ടൻ, ജോൺ ചേട്ടൻ വളരെ സപ്പോർട്ടാണ്. കാരണം ലെസ് ദാൻ സീസൺ 2 ജോൺ ചേട്ടൻ ഞങ്ങളുടെ ജഡ്ജ് ആയിരുന്നു. മധു ലെറ്റ്സ് ഡാൻസ് സീസൺ 2 ഫസ്റ്റ് കിട്ടിയ ഒരു അച്ചീവ്മെന്റ് ആണ്. അതേപോലെ ഈ ഫ്ലോറിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നിട്ട് എന്റെ ഒരു അച്ചീവ്മെന്റ് ആയിരുന്നു. ആ ജഡ്ജിങ് പാനലിൽ വൺ ഓഫ് ദ ജഡ്ജസ് ആയിട്ട് എനിക്ക് ആ ഷോ മൊത്തം ഉണ്ടായിരുന്നു. ഞാൻ ശാന്തി മാസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്കും ഒരു അച്ചീവ്മെന്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കണ്ടുപിട്ടി. ഇന്ന് ഒരു കൊറിയോഗ്രാഫറായിട്ട് കാണുന്നത് വളരെയധികം സന്തോഷമുണ്ട്. മധു, കൺഗ്രാജുലേഷൻ കൊറിയോഗ്രാഫർ ആയി. നല്ല ഹാർഡ് വർക്ക്, എനിക്ക് അറിയും മധു വന്ന് നല്ല ഹാർഡ് വർക്കറാണ്. ഇപ്പോൾ നമ്മ എല്ലാ കണ്ടസ്റ്റൻസിനും ഇങ്ങനെ നോക്കണം ഫസ്റ്റ്. എന്താണ് ഇപ്പോൾ നമ്മ കണ്ണിൽ ടാലൻറ്റ് നമ്മ കണ്ണിൽ കണ്ടാൽ മതി. ഓക്കെ, അവർ ഇപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും ആടുമ്പോഴും നാ നോക്കിക്കൊണ്ടേ ഇരിക്കും. ഏതെങ്കിലും അവർക്ക് അപ്പായിട്ട് വരണോ ആ ടാലൻറ്റ് പുറത്ത്, നമ്മൾ എവിടെ എവിടെ ചാൻസ് കിട്ടുമ്പോൾ അവളെ പോയാൽ അവർ കയറി കയറി കൊറിയോഗ്രാഫറാകും അല്ലെങ്കിൽ ആക്ടറാകും, എങ്ങനെ വേണമെങ്കിലും പോകും. അങ്ങനെയാണ് അങ്ങനെയാണ് ഇപ്പോൾ മധു വന്ന് അങ്ങനെ എനിക്ക് ഗ്രൂമറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആൾറെഡി ബിഫോർ ടൈറ്റിൽ വിന്നറിന് പറഞ്ഞു. ആ ഗ്രൂമറിൽ അത്ര കഷ്ടപ്പെട്ടു, നല്ല നോക്കിക്കൊണ്ടേ ഇരുന്നു. അപ്പോൾ മധുക്ക് എന്താ ചെയ്യണം, എങ്ങനെ ചെയ്യണം, മധു എങ്ങനെ കൊണ്ടുപോകണം? അപ്പുറം ടേക്ക് കെയർ ചെയ്ത് അവർ ചെന്നൈക്ക് ഇങ്ങനെ അബ്രോഡ് എല്ലാമേ ചെയ്ത് അവരെ ലിഫ്റ്റ് ചെയ്ത് വിട്ട്, പിന്നെ അവർ ഇവിടെ ഡാൻസ് സ്റ്റുഡിയോ ഇങ്ങനെ ഇപ്പോൾ കൊറിയോഗ്രാഫറായി. ഇതാണ് നമ്മൾ എതൊക്കെ കഷ്ടപ്പെടുന്നു ഇങ്ങനെയാണ്. മാസ്റ്ററെ കയ്യിൽ നിന്ന് പഠിക്കാൻ പറ്റിയൊരു വലിയൊരു ലെസ്സനാണ് എനിക്ക്. ആ പാഠങ്ങളാണ് ഞാൻ ശരിക്കും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിഗ് താങ്ക്സ് മാസ്റ്റർ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് മാസ്റ്റർ. എനിക്ക് ഒന്നും ഇൻട്രസ്റ്റിംഗ് വിഷയമാണ് കിരൺ. അവിടെ നിന്ന് പുറത്ത് പോയി നമ്മൾ ഷോയിൽ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടം. അവർ ജാക്സൺ ആവട്ടെ, കോൺഫിഡൻറ്റ് അങ്ങനെ ചെയ്യും. പക്ഷേ ഇങ്ങനെ ഒരു ബിഗ് ടീമിൽ ഉണ്ട് എന്ന് നനയ്ക്കും പോലെ എനിക്ക് ഹാപ്പി ആയിട്ടുണ്ട് കിരൺ. ഒന്ന് മാത്രം എനിക്ക് മനസ്സിലായി, ഐ തിങ്ക് ഫസ്റ്റ് മാസ്റ്റർ ബിഗ് റെസ്പെക്ട് ഫോർ യു. യു നോ ബിക്കോസ് എല്ലാവരുമേ ലോട്ട് ഓഫ് പീപ്പിൾ ആർ സെൽഫിഷ് ഇൻ ദ ലൈഫ്. ബട്ട് നിങ്ങൾ உங்களுக்கு தெரிஞ்ச அந்த ஆர்ட்டை எல்லாருக்கும் தெரியணும், எல்லாரும் லைஃப்பில் முன்னோட்டு வரணுங்கிற அந்த ஒரு தாட் ப்ராசஸ் இட் செல்ஃப் யூனோ மேக்ஸ் யூ எ பிக் பிக் மேன். ஸோ தட்ஸ் ரியலி இம்பார்ட்டன்ட். எங்கேனா பிகாஸ் நான் இப்போ ஒரு பூ வி பீன் சீயிங் ஸோ மெனி டான்சர்ஸ் கம்மிங். நான் மாஸ்டருக்காக தான் வந்தேன், நான் மாஸ்டருக்காக தான் இங்கே இருக்கேன், மாஸ்டரால் தான் இப்படி இருக்கேன். ஸோ அங்கேனாய்ட்டு ஒரு ஒரு டான்ஸ் ஃபெட்டர்னிட்டி ஹேஸ் ஸோ மச் ஆஃப் ரெஸ்பெக்ட் ஃபார் யூ. தட்ஸ் பிகாஸ் ஆஃப் குட் காசஸ் யூ டூயிங் ஃபார் தேம் ஆஸ் வெல். ஸோ வெரி ஹாப்பி டு சீ சம்படி இச்சிரி ஸ்க்ராப்லேருந்து வந்து கஷ்டப்பட்டு உத்திரி டிஃபிகல்ட் சுச்சுவேஷன்ஸ்லாம் மீட் பண்ணி நவ் இஸ் பிகம் அ கொரியோகிராஃபர். அது அல்டிமேட் கோல் எல்லா டான்ஸர்ஸ்க்கும் அதுதான், ஃபைனலி டு பிகம் அ குட் கொரியோகிராஃபர் அண்ட் ரெனோன் கொரியோகிராஃபர் இன் ஆல் த இண்டஸ்ட்ரி, நாட் ஓன்லி இன் மலையாளம் பட் ஐ ப்ரே யூ ஷுட் கம் இன் தமிழ், கன்னடா, மலையாளம், தெலுங்கு எல்லாமே பண்ணணும். நீங்கள் பண்ணி நல்ல ஒரு ரெகனைஸ் கொரியோகிராஃபர் ஆகணும். பஷே யுவர் டீம் சப்போர்ட்டட் யூ ரியலி வெல். ആക്ച്വലി ഞാൻ ഭരത്തോട് പറയായിരുന്നു, പകുതി ഡാൻസ് കഴിഞ്ഞപ്പോൾ ഐ എം സീയിങ് എ ലോട്ട് ഓഫ് ശ്രീധർ മാസ്റ്റേഴ്സ് സ്റ്റൈൽ ഇൻ യു, ഒരു നല്ലോണം ഒരു ഇൻഫ്ലുവൻസ് കാണുന്നുണ്ട് ഇൻ യുവർ ദ വേ യുവർ തിങ്കിങ്.
சோ மாஸ்டர் ஹக் கொடுத்துரு மாஸ்டர் ப்ளீஸ். என்னங்க கேக்குறீங்க? மூனரிடம் வாழவே வாங்கி வீட்டில் குடி வைக்கலாமா? நான் வாழும் ഈ നല്ല ഒരു സ്റ്റോറി ആയിരുന്നു. സ്റ്റോറി വിത്ത് എ ഹാപ്പി എൻഡിങ് അല്ലേ? സോ ഇങ്ങനെ തന്നെ ആവട്ടെ എല്ലാ കണ്ടസ്റ്റൻസ്ക്കും. സോ ഇറ്റ്സ് വെരി സ്വീറ്റ് മാസ്റ്റർ നിങ്ങൾ പണ്ടത്. നിറയെ പേര് പണ്ണ മാട്ടാങ്ക. ഭരത് സൊന്ന മാതിരി ടോട്ടൽ റെസ്പെക്ട്. സോ താങ്ക്സ് മധു, വീണ്ടും ഇവിടെ വന്ന് ഡാൻസ് ആടുന്നത്. താങ്ക് യു. ഞാൻ അനീഷനെ ശരിക്കും നേരിട്ട് സംസാരിച്ചിട്ടില്ല. എനിക്ക് സോങ് എടുക്കാൻ കാരണം അനീഷാടൻ ആ സോങ്ങിന് ഡാൻസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ശരിക്കൊരു ആക്ടർ ഡാൻസ് ചെയ്യുന്നതിനെക്കാട്ടും ആസ് എ കൊറിയോഗ്രാഫർ ഡാൻസർ ചെറിയ ഫിലിമിൽ ആരാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കളിക്കണമെന്നാണ് നമ്മൾ കൂടുതൽ നോക്കുക. അപ്പോൾ ഞാൻ അനീഷാടൻ്റെയും അജയ്ഷാടൻ്റെയും വലിയ ഫാനായിരുന്നു സൂപ്പർ ഡാൻസറിൽ. ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ പറ്റിയതിൽ. ചേച്ചിയുടെ അടുത്തും ഒരുപാട് സന്തോഷം മാം. വളരെ ഹാപ്പി. താങ്ക് യു മാം. അപ്പൊ എന്തായാലും നമ്മുടെ കെ ഡി എൽ സ്റ്റേജിൽ വന്നു, ഇത്ര നല്ലൊരു പെർഫോമൻസ് തന്നു, മാസ്റ്ററുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ അടുത്ത് ഷെയർ ചെയ്തു. വി സോ ഹാപ്പി. സാധാരണ ഓരോ ചാനൽസും വലിയ വലിയ ക്യാഷ് പ്രൈസസ് ഒക്കെ കൊടുക്കാറുണ്ട്, അമൃത ടിവി കൊടുക്കും. പക്ഷെ അമൃത ടിവിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതുപോലെ ശരിക്കും ഒരു മത്സരാർത്ഥിക്ക് വേണ്ടത് എന്താണോ ജീവിതത്തിൽ കരിയർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അമൃത ടിവിയുടെ ഒരു ശക്തി. അപ്പൊ അതിന് ഒരുപാട് ഒരുപാട് പേര് അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.